നീറ്റ് എക്സാമിനേഷന്റെ രജിസ്ട്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കുകയാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ തീർച്ചയായും കാണണം. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒരു വർഷത്തെ ഹാർഡ് വർക്ക് ഒന്നും അല്ലാതായിപ്പോ. ഹായ് ഡിയർ പാരന്റ്സ് ആൻഡ് സ്റ്റുഡൻസ്, 2024 നീറ്റ് എക്സാമിനേഷൻ മെയ് 5th കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോഴിതാ രജിസ്ട്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കൂടെ ഓപ്പൺ ആയിട്ടുണ്ട്. NTA ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെയാണ് ഇൻഫർമേഷൻ വന്നിരിക്കുന്നത്. നമുക്ക് ഒരു മാസത്തെ സമയം തന്നിട്ടുണ്ട് ഈ രജിസ്ട്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലെങ്തി പ്രോസസ്സാണ്. രജിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ, പേയ്മെന്റ് ഗേറ്റ്വേ, സബ്മിഷൻ, ഇങ്ങനെ ഒരു 3 സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഈ ഒരു രജിസ്ട്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയം തന്നത്. എല്ലാവരും ഈ ഒരു രജിസ്ട്രേഷൻ ഓപ്പൺ ആയെന്ന് വിചാരിച്ച് ഓടിപ്പോയി ചെയ്ത് മിസ്റ്റേക്സുകൾ വരുത്തരുത്. നോർമലി മിസ്റ്റേക്സുകൾ ഉണ്ടാവാറുണ്ട്. കാരണം മിസ്റ്റേക്സ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള വിൻഡോ ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ചില കാര്യങ്ങളൊന്നും നമുക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. എസ്പെഷ്യലി നമ്മളുടെ പേര്, ഫാദർ നെയിം, മദർ നെയിം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പിന്നീട് ഒരു എഡിറ്റ് ഓപ്ഷൻസ് തരുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ NTA പബ്ലിഷ് ചെയ്തിട്ടുള്ള ന്യൂസ് ബുള്ളറ്റിൻ കൂടെ എന്ത് ചെയ്യണവരും ഒരു പ്രിന്റ് എടുത്ത് വെച്ചിട്ട് വേണം ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ചെയ്യാനായിട്ട്. അപ്പൊ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിന് മുമ്പായിട്ട്, നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സിന് പോകുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെയാണ് നമ്മൾ കയ്യിൽ വെക്കേണ്ടത്, എന്തൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം ഈ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. അതുപോലെ തന്നെ നമുക്കൊരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. അപ്പൊ രണ്ട് രീതിയിലുള്ള ഫോട്ടോഗ്രാഫ് ആണ് പറയുന്നത്. ഇതൊരു 10 KB to 200 KB എന്നുള്ള രീതിയിലായിരിക്കണം. അപ്പൊ ആ ഒരു റേഞ്ചിലുള്ള ഫോട്ടോഗ്രാഫ്, നമ്മൾ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്ന സമയത്ത് ഹാർഡ് കോപ്പി അല്ല, സോഫ്റ്റ് കോപ്പിയാണ് നമുക്ക് വേണ്ടത്. കാരണം ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ഇതിനകത്ത് നമ്മളുടെ കാൻഡിഡേറ്റിന്റെ പേരും ആ ഫോട്ടോ എടുത്തുള്ള ഡേറ്റും കൂടെ വേണം. ആക്ച്വലി ഇത് January 1, 2024 കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം. അതായത് റീസെന്റ് ഫോട്ടോഗ്രാഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും അഫിക്സ് ചെയ്തിട്ടുള്ള രണ്ട് ഫോട്ടോഗ്രാഫ് വേണം. ഇത് കൂടാതെ നമ്മുടെ സിഗ്നേച്ചർ വേണം. സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഒരു 4 KB to 30 KB ഉള്ളിൽ വേണം. അത് കൂടാതെ നമ്മുടെ രണ്ട് കൈയുടെയും, അതായത് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡിന്റെ ഫിംഗേഴ്സിന്റെ ഇംപ്രഷൻസ്, അതുപോലെ തന്നെ തമ്പ് ഇംപ്രഷൻസ്, ഇതും ഈ ഒരു 4 KB to 30 KB വരുന്ന സോഫ്റ്റ് കോപ്പിയാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള കാറ്റഗറി, അതായത് ഡിസേബിൾ കാറ്റഗറി, PWD ആണ് നമ്മൾ, അങ്ങനെയാണ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ് വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സോഫ്റ്റ് കോപ്പി ആയിട്ട് വേണ്ടത്. പിന്നെ ഇത് കൂടാതെ വേറെ ഒരു ഡോക്യുമെന്റും ഇപ്പൊ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അഡ്മിഷൻ ടൈമിനകത്ത് മാത്രം നമ്മൾ ഇത് എടുത്താൽ മാത്രം മതിയാവും. അപ്പൊ ഇത് കൂടാതെ നമ്മൾ വേറെ നമ്മൾ കയ്യിൽ എടുത്ത് വെക്കേണ്ടത് SSLC ബുക്കിന്റെ ഫോട്ടോ കോപ്പി, അതുപോലെ തന്നെ 11th ഫോട്ടോ കോപ്പി, 12th പാസ് ഔട്ട് ആയതാണെങ്കിൽ 12th ഫോട്ടോ കോപ്പി, അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എപ്പിയറിംഗ് കൊടുത്താൽ മതി. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിന്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഈ മൂന്ന് ഡോക്യുമെന്റിന്റെ എല്ലാം കോപ്പീസ് നമുക്ക് വേണം. കാരണം ഇതിന്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇത് കൂടാതെ ആധാർ കാർഡിന്റെ ഒരു കോപ്പി. നോർമലി ആധാർ കാർഡ് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ നിങ്ങൾക്ക് പാസ്പോർട്ടിന്റെ കോപ്പി, റേഷൻ കാർഡിന്റെ കോപ്പി, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാർഡ്, അതായത് ID പ്രൂഫ്, വോട്ടേഴ്സ് ID, ഇതെല്ലാം യൂസ് ചെയ്യാം. പക്ഷെ ബെറ്റർ, നമ്മൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ബെറ്റർ നിങ്ങൾ ആധാർ കാർഡിന്റെ കോപ്പി എടുത്ത് വെക്കുന്നതാണ്. അതായിരിക്കും നമ്മളുടെ ID എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ട് വേണം ഈ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് സെൽഫ് ആയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻസ് നേടിയിട്ട് അക്ഷയ പോലുള്ള സെന്റേഴ്സ് വഴി ആയിട്ടും ചെയ്യാം. റൈസിലെ സ്റ്റുഡൻസിന് നമ്മൾക്ക് റൈസിൽ തന്നെ അതിനുള്ള ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം പെട്ടെന്ന് ഇന്നോ നാളെയോ ആയിട്ട് ഇമ്മീഡിയറ്റ്ലി ചെയ്യണം എന്നല്ല പറയുന്നത്. ഇതിന് സമയമുണ്ട്, ഒരു മാസത്തെ സമയമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് പതുക്കെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഉറപ്പ് വരുത്തി ഈ ബുള്ളറ്റിൻ ഒരു 3-4 തവണ വായിച്ചു നോക്കി. ഇപ്പൊ നമ്മളിപ്പോ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം OBC NCL കാറ്റഗറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അത് ഇപ്പോഴേ പോയി വാങ്ങിക്കേണ്ട, അത് അവസാനം അഡ്മിഷൻ ടൈമിൽ മാത്രമേ ഇതിനൊക്കെ ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ തൽക്കാലം നമുക്ക് തഹസീൽദാർ ഒരു 1-year gap നമ്മൾക്കൊരു നോൺ ക്രീമി ലെയർ ആണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് അലൗ ചെയ്യുന്ന നമുക്ക് ഉറപ്പുണ്ട്. നമ്മൾക്ക് കിട്ടും ആ ഒരു സർട്ടിഫിക്കറ്റ്. മുൻപും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് ഇതിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ OBC എന്നുള്ള കാറ്റഗറി ഓപ്റ്റ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ OBC ഓപ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ അത് ജനറൽ ആയിട്ട് ട്രീറ്റ് ചെയ്തോളൂ. പക്ഷെ നിങ്ങൾ ജനറലിന് ആദ്യം കൊടുത്തു, അതിനുശേഷം നിങ്ങൾക്ക് NCLന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി, അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം അത് പിന്നെ ഒരു ഓൾട്ടറേഷൻ പോസിബിൾ അല്ല. അപ്പൊ ഇത്രയും കാര്യം ഒന്ന് ഓർത്താൽ മാത്രം മതി. അപ്പൊ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ റെഡി ടു ഗെറ്റ് റെഡി ആക്കി വെക്കേണ്ടത്. അതിനുശേഷമാണ് രജിസ്ട്രേഷൻ ഇരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഈ രജിസ്ട്രേഷൻ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ സാധനങ്ങൾ എടുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനൊരു ടൈമിംഗ് ഉണ്ട്. അപ്പൊ ആ ടൈം കഴിഞ്ഞാൽ അത് ലോഗൌട്ട് ആയി പോകും, പിന്നെ നമ്മൾ വീണ്ടും അത് എടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗെറ്റ് റെഡി ആക്കി വെക്കണം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ മെയ് 5th ലാസ്റ്റ് ഇയറിലെ പോലെ തന്നെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 5:20 വരെയാണ് എക്സാമിനേഷൻസ് ഉണ്ടാകുന്നത്.
ഉണ്ടാവുന്നത്. അപ്പൊ നോർമൽ നമ്മൾ എക്സാമിനേഷന് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രസ് കോഡിന്റെ കാര്യങ്ങളൊക്കെ എൻ ടി എ വീണ്ടും അറിയിക്കുന്നുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ വേറെ വീഡിയോ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ബോധഡാവണ്ട. ഇപ്പൊ നമ്മൾ ഒരു വർഷം എടുത്ത് പഠിച്ചിട്ടുള്ളത് ഈ എക്സാം എഴുതാനാണ്. അപ്പൊ എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് പ്രൊസീജിയർ ആണ് രജിസ്ട്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ. അപ്പൊ അതിനകത്ത് മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം രജിസ്ട്രേഷൻ പ്രോസസ്സിന് ഇരിക്കുക എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് വരുന്നത് എന്നുള്ളത് നോക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി രജിസ്ട്രേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് exams.nta.ac.in അല്ലെങ്കിൽ neet.nta.online.in ഈ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് വിസിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ന്യൂ കാൻഡിഡേറ്റ്, നമ്മളൊരു ന്യൂ കാൻഡിഡേറ്റ് ആണ് രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഒരു വിൻഡോ വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഐഡി ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്, ആപ്ലിക്കേഷൻ നമ്പർ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻസ് ചെയ്യുന്നത്. അപ്പൊ അത് ഏത് ഐഡി വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ലോഗിൻ ചെയ്യാൻ പോകുന്നതെന്നാണ് നോക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ലോഗിൻ ചെയ്യാനായിട്ട്. നമുക്ക് പാസ്പോർട്ട് വേണമെങ്കിൽ പാസ്പോർട്ട് വെച്ചിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം, അതുപോലെ തന്നെ പാൻ കാർഡ് സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ പാൻ കാർഡ് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ബെറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്, ആധാർ കാർഡ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക ഐ ഹാവ് ആധാർ കാർഡ് എന്ന് പറഞ്ഞിട്ട് ഐ വിഷ് ടു ഗിവ് ഇറ്റ് ആസ് എ ഐഡി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ആധാർ കാർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ആധാർ കാർഡിന്റെ നമ്പർ അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഒ ടി പി ജനറേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ തിരിച്ച് നമ്മൾ വീണ്ടും എവിടെ എത്തും, ആ ഒരു ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ട ഒരു സ്പേസിനകത്ത് എത്തും. ആ ഒ ടി പി അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ റീഡയറക്റ്റ് ആയിട്ട് പോവാണ്. ആദ്യത്തെ ആ ഒരു രജിസ്ട്രേഷൻ വിൻഡോ എന്ന് പറഞ്ഞൊരു വിൻഡോ വരുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതിനകത്ത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആധാർ കാർഡ് റിഫ്ലക്ട് ചെയ്യും, നമ്മളുടെ പേര്, അതുപോലെ തന്നെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മളുടെ ജെൻഡർ, ഓൾറെഡി ആധാർ കാർഡിലെ ഡീറ്റെയിൽസ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനുശേഷം നമുക്ക് എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്നാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് സ്റ്റുഡന്റിന്റെ പേര്, ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എസ് എസ് എൽ സി ബുക്ക് എടുത്ത് വെക്കണമെന്ന് പറയാനുള്ള റീസൺ അതാണ്. കാരണം സ്റ്റുഡന്റ് നെയിം, ഫാദർ നെയിം, മദർ നെയിം, അതുപോലെ തന്നെ നമ്മളുടെ ജെൻഡർ, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊന്നും എസ് എസ് എൽ സി ബുക്കിൽ ഇല്ലാത്ത പോലെ ആയി പോവാൻ പാടില്ല, അത് റിജക്ട് ആയി പോകും. അപ്പൊ ക്ലാസ് ടെൻത്തിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചതിന് ശേഷം മാത്രം ഈ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാനായിട്ട് നോക്കുക. ഇവിടെ നമുക്ക് ഗാർഡിയൻ നെയിം ഉണ്ട്, അതുപോലെ തന്നെ മദർ നെയിം ഉണ്ട്, നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നുണ്ട്, അത് ഡേറ്റ്, മന്ത്, ഇയർ എന്നുള്ള ഫോർമാറ്റിലാണ്, അത് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജെൻഡർ, അതുപോലെ നാഷണാലിറ്റി, അത് ഇന്ത്യൻ എന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഐഡന്റിറ്റി ടൈപ്പ്, ഏത് ഐഡന്റിറ്റി ആണ് നമ്മൾ നെക്സ്റ്റ് അവിടെ കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വീണ്ടും ആധാർ കാർഡ് തന്നെ യൂസ് ചെയ്യാം, ഒരു ഫോട്ടോ ഐഡന്റിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബെറ്റർ നമുക്ക് ആധാർ കാർഡ് എടുക്കുന്നത് തന്നെയാണ്. അതിനുശേഷം ആ നമ്പർ, ആധാർ കാർഡിന്റെ നമ്പർ, അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് അവിടെ പാരന്റിന്റെ നെയിം കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രമൈസസിന്റെ സ്ഥലം, അതായത് നമ്മളുടെ പെർമനന്റ് അഡ്രസ് ആൻഡ് പ്രസന്റ് അഡ്രസ്, ഇതെവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൺട്രി, അതുപോലെ തന്നെ നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുക്കാനുണ്ട്. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇമെയിൽ ഐഡിയും കൊടുക്കാനുണ്ട്. അപ്പൊ ഇത് രണ്ടും നമ്മൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ കൊടുക്കുക, കാരണം ഇതിനകത്താണ് ഫർദർ കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും അതിനകത്തായിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും യൂസ് ചെയ്തോണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഒക്കെ ആണെങ്കിൽ ഇത് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ടൊക്കെ നോക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഇമെയിൽ അഡ്രസ്, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ അതും കൂടെ മെൻഷൻ ചെയ്തിട്ട് വെക്കാം. നെക്സ്റ്റ് നമുക്ക് പെർമനന്റ് അഡ്രസ് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് പാസ്വേഡ് ആണ്. അപ്പൊ പാസ്വേഡ് നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്, അതൊരു ആൽഫ ന്യൂമറിക്കൽ ഫോർമാറ്റിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ ഇപ്പൊ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. എന്നാലും ഒരു ആൽഫ ന്യൂമറിക്കൽ ഫോർമാറ്റിലാണ് പാസ്വേഡ് കൊടുക്കേണ്ടത്. അപ്പൊ പാസ്വേഡ് കൊടുത്തതിന് ശേഷം എഗെയിൻ അത് കൺഫേം ചെയ്യാനുണ്ട്, കൺഫേം ചെയ്യുക. അതിനുശേഷം ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ വരും. ഇതൊന്നുമില്ല, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്തിനാന്ന് വെച്ചാൽ, എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ വെച്ചിട്ട് അത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ആൻസറും അതുപോലെ തന്നെ സെക്യൂരിറ്റി ക്വസ്റ്റ്യനും കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു സെക്യൂരിറ്റി പിൻ ഉണ്ട് നമ്മളെ ക്യാപ്ചാ പോലെ, അത് ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ ഇത്രയും പ്രൊസീജിയർ ആണ്
നമ്മൾ രജിസ്ട്രേഷൻസ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. അപ്പൊ ഈ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു വിൻഡോ വരും. നമ്മൾ അടിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനകത്ത് നിങ്ങളുടെ പേര്, ഫാദറിന്റെ പേര്, അതുപോലെ തന്നെ മദറിന്റെ പേര്, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, ഈ ഡീറ്റെയിൽസ്, പെർമനന്റ് അഡ്രസ്, പ്രസന്റ് അഡ്രസ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം വരും. അപ്പൊ നമ്മളെല്ലാം അത് ചെക്ക് ചെയ്ത് നോക്കുക. അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ആൻഡ് സെൻഡ് ഒ ടി പി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അവിടെ എന്തെങ്കിലും നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവിടെ എഡിറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ആ റെഡ് കളറിൽ കാണുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഡിറ്റിങ്ങിന് പോകണം കേട്ടോ. ഇതിന് എല്ലാ ഏതിന്റെ എല്ലാ പേജസിലും ഐ എഗ്രി എന്ന് പറഞ്ഞിട്ടൊരു കോളം നമുക്ക് റെസ്പോണ്ട് ചെയ്യാനുണ്ട്. അത് മറന്നു പോരുത്. അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് പേജിലേക്ക് പോകത്തുള്ളൂ. സാധാരണഗതിയിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട് ഇത് വരുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അപ്പൊ എന്തെങ്കിലും ഒരു ഫീൽഡ് നമ്മൾ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഫീൽഡ് നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ചെക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പൊ ഇവിടെ നമ്മൾ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ സബ്മിറ്റ് ആൻഡ് സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ ചോദിക്കും, നമ്മൾ ജനറേറ്റ് ചെയ്യട്ടെ, കൺഫേം ആണോ, നമ്മളോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഇത് കൺഫേം ആണോ എന്നുള്ളത്. അപ്പൊ നമ്മളത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ എല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷം അതിന് കൺഫേം കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളോട് പറയും നമ്മളുടെ രജിസ്ട്രേഷൻ ഓക്കെ ആയിട്ടുണ്ട്, താങ്ക് യു ഫോർ യുവർ രജിസ്ട്രേഷൻ എന്ന് പറയും. അപ്പൊ അവിടെ നമ്മൾ ഓക്കെ കൊടുക്കുക. ഇത്രയുമാണ് രജിസ്ട്രേഷന്റെ ഒരു പ്രൊസീജർ. ഇവിടെ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട്ലി നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ഐഡിയിലേക്കും നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്ത് വരും. അപ്പൊ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിനാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ്, അതായത് ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റേജിലേക്ക് പോവാണ്. ഇപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ കിട്ടി, നമ്മുടെ പാസ്വേഡും കിട്ടി. അപ്പൊ നമ്മൾ അത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും റീഡയറക്ട് ആയിട്ട് എവിടെ പോകും, നമ്മൾ ആ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആ ഒരു വിൻഡോയിലെത്തും. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡും സെക്യൂരിറ്റി പിന്നും വെച്ചിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അവിടെ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത രജിസ്ട്രേഷനിൽ ഓൾറെഡി നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് ഒക്കെ ഓൾറെഡി വരും. അതിൽ നിന്ന് നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാഷണാലിറ്റി വരും, അതുപോലെ തന്നെ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ നമ്പർ, നമ്മളുടെ പേര്, ജെൻഡർ, ഫാദർ നെയിം, മദർ നെയിം, ഇതെല്ലാം നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എവിടെ മുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറ്റഗറി, കാറ്റഗറി മുതലാണ് നമ്മൾക്ക് ഇനി പുതിയ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇവിടെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഒരു വിഷയമില്ല, നമുക്ക് ജനറൽ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിനി ഒ ബി സി ആണ് അല്ലെങ്കിൽ ഒ ഇ സി ആണ്, എസ് സി എസ് ടി കാറ്റഗറി ആണ്, ഇങ്ങനെ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് നമ്മൾക്ക് എന്തായാലും തഹസിൽദാറുടെ കയ്യിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഒ ബി സി ആണെങ്കിൽ എൻ സി എൽ സർട്ടിഫിക്കറ്റ് കിട്ടും, അങ്ങനെ നമുക്കൊരു ഓപ്ഷൻ മുൻപ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒ ബി സി സെലക്ട് ചെയ്യാം. അല്ലാന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനറൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നീട് ഒ ബി സി കിട്ടിയിട്ട് മാറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കുന്നുണ്ടാവില്ല. പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് പോസിബിൾ ആണ്. നമുക്ക് ഓൾറെഡി ഒ ബി സി സെലക്ട് ചെയ്തു, നമുക്ക് തഹസിൽദാറുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി, അവിടെ നമുക്ക് ഒരു പ്രശ്നവുമില്ല. ഇനി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കാതെ ഒന്നുമില്ല, എക്സാം എഴുതാനായിട്ട് പറ്റും, നിങ്ങൾ ജനറൽ ആയിട്ട് ട്രീറ്റ് ചെയ്യായിരിക്കും. അപ്പൊ അവിടെ ജനറൽ അല്ലെങ്കിൽ ഏതാണോ കാറ്റഗറി വരുന്നത്, കാറ്റഗറി നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ചോദിക്കുന്നുണ്ട് ആർ യു എ ഡയബറ്റിക്. എന്തിനു ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് ഈ ഒരു രജിസ്ട്രേഷനിൽ കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ എക്സാം ഹാളിനകത്ത് നമുക്ക് ഒരു സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല എന്നാണല്ലോ. അപ്പൊ നമ്മൾ ഡയബറ്റിക് പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡോ അല്ലെങ്കിൽ മെഡിസിനോ ഇങ്ങനത്തെ കാര്യങ്ങൾ അലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ അത് നമുക്ക് യെസ് ആണെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ കൊടുക്കാം. അതിനുശേഷം നമ്മളെ പ്ലേസ് ഓഫ് റെസിഡൻസ് ചോദിക്കുന്നുണ്ട്. പ്ലേസ് ഓഫ് റെസിഡൻസ് എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡാറ്റ കളക്ഷൻ ആണ്, സെൻട്രൽ ഗവൺമെന്റ് ഒരു ഡാറ്റ കളക്ഷൻ പോലെ കണ്ടാൽ മതി. നമ്മളിപ്പോ റൂറൽ എഴുതിയത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്, അർബൻ എഴുതിയത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്, അങ്ങനെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഏതാണോ അർബൻ ഏരിയ ആണെങ്കിൽ അർബൻ, അല്ലെങ്കിൽ റൂറൽ ഏരിയ ആണെങ്കിൽ റൂറൽ, അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ആനുവൽ ഫാമിലി ഇൻകം കൊടുത്തിട്ടുണ്ട്, അത് റേഞ്ച് വൈസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഏത് റേഞ്ചിലാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഇതും ഈ ഒരു എക്സാമിനേഷനുമായിട്ട് ഒരു ബന്ധവുമില്ല. ആനുവൽ ഇൻകം കുറവായതുകൊണ്ട് നമുക്ക് എക്സാമിന് ഇളവ് അങ്ങനെയൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു ഡാറ്റ കളക്ഷൻ ആയിട്ട് കണ്ടാൽ മതി. പിന്നെ ചോദിക്കുന്നുണ്ട് ബിലോങ്സ് ടു മൈനോറിറ്റി. ഇപ്പൊ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ കാറ്റഗറി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മൈനോറിറ്റി വിഭാഗം തന്നെയായിട്ടാണ് വരിക. അപ്പൊ അത് ഏതാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇനി മൈനോറിറ്റി അല്ലെങ്കിൽ നോ കൊടുത്തിട്ട് മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ചോദിക്കുന്നുണ്ട് മോഡ് ഓഫ് പ്രിപ്പറേഷൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഡാറ്റ കളക്ഷൻ പോലെ കണ്ടാൽ മതി, ഇതൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. സെൽഫ് സ്റ്റഡി ആണെങ്കിൽ സെൽഫ് സ്റ്റഡി, കോച്ചിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ കോച്ചിങ്, അങ്ങനെ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് കൺട്രി ഓഫ് റെസിഡൻസ്, ഇന്ത്യ അവിടെ കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി ഓട്ടോമാറ്റിക്കലി വരും അവിടെ. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ചോദിച്ചതാണ് കസ്റ്റമറി ഡ്രസ്സ്. ഇതിനാണ് ഒരുപാട് കൺഫ്യൂഷൻസ് സ്റ്റുഡൻസിന് ഉണ്ടായിരിക്കുക, കസ്റ്റമറി ഡ്രസ്സ് വെയർ ചെയ്യുന്നുണ്ടോ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോർമലി ഈ ഡ്രസ്സ് നീറ്റ്
മീറ്റിന്റെ ഡ്രസ്സിനെ പറ്റിയിട്ട് ഡ്രസ് കോഡിനെ പറ്റിയിട്ട് ഒരുപാട് ചർച്ചകൾ ഉണ്ടാവുന്നതാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മൾ അപ്പിയർ ചെയ്യുന്ന സമയത്ത് ഇപ്പം നോർമലി സ്റ്റുഡൻസ് ചോദിക്കുന്നതാണ്, മുസ്ലിം സ്റ്റുഡൻസ് ആണെങ്കിൽ തട്ടം വെയർ ചെയ്യാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മഠത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കസ്റ്റമറി ഡ്രസ് ഉപയോഗിക്കാൻ പറ്റുമോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, യെസ് കൊടുക്കുക, അതിനുശേഷം നമുക്ക് ഡ്രസ് കോഡ് അനൗൺസ് ചെയ്യും എൻടിഎ. ആ സമയത്ത് അതിനുള്ള ഡീറ്റെയിൽസ് അവർ പറയും, കാരണം നമ്മൾ സാധാരണഗതിയിൽ എക്സാമിന് പോകുന്നതിനേക്കാളും കുറച്ച് നേരത്തെ പോയിട്ട് ഫ്രിസ്കിങ്ങിന്റെ സമയത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അലോ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുത്തിട്ട് പോവാം. അതിനുശേഷം താഴെ ഒരു ക്യാപ്ച വരുന്നുണ്ട്, അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഐ എഗ്രി, ഞാൻ പറഞ്ഞല്ലോ ഈ ഐ എഗ്രി എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകുള്ളൂ, നെക്സ്റ്റ് പേജിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഐ എഗ്രി കൊടുക്കുക, അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഈ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ വേഗം തന്നെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കരുത്, നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ഒരുപാട് പ്രാവശ്യം ക്രോസ് ചെക്ക് ചെയ്യണം. നിങ്ങൾ ഒരുപാട് സമയമെടുത്തും ചെയ്യരുത്, കാരണം സമയമെടുത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് എന്ത് ചെയ്യും ഈ ലോഗോ, അതായത് ഈ ഒരു ലോഗിൻ പെട്ടെന്ന് ഔട്ട് ആയി പോകും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അധിക സമയം എടുക്കരുത്, ഇത്രയും സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ. നെക്സ്റ്റ് വരുന്നതാണ് പി ഡബ്ല്യു ഡി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആകെ ഒരൊറ്റ സർട്ടിഫിക്കറ്റ് മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അതും പി ഡബ്ല്യു ഡി കാറ്റഗറി ആണെങ്കിൽ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ. അത് സെലക്ട് ചെയ്യുക, അതിപ്പോ യെസോ അല്ലെങ്കിൽ നോ. ഈ പി ഡബ്ല്യു ഡിനകത്ത് അധികം എന്തെങ്കിലും പ്രശ്നം, ഇപ്പൊ വിഷന്റെ പ്രശ്നം അല്ലെങ്കിൽ കേൾവിയുടെ പ്രശ്നം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ ചെറിയ ഓൾട്രേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാവരും ആക്സെപ്റ്റബിൾ അല്ല. അപ്പൊ നിങ്ങൾ അത് ആലോചിച്ചിട്ട് വേണം എക്സാമിന് മുമ്പ് പ്രിപ്പറേഷൻസ് ചെയ്യാനും അതുപോലെ തന്നെ കൊടുക്കാനും ആയിട്ട്. അപ്പൊ ഇത് ആണെങ്കിൽ ആണെന്ന് കൊടുക്കുക, അതിനുശേഷം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് കൊടുക്കാനുണ്ട്. ഈ ഐ എഗ്രി എന്നുള്ളത് വിട്ടുപോകാൻ പാടില്ല. ഇപ്പൊ പി ഡബ്ല്യു ഡി കൊടുത്തു, അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്, അതിന്റെ അതോറിറ്റിയിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള നിങ്ങൾ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ട് വിടാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് സേവ് ആയി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും, പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് സക്സസ്ഫുള്ളി സേവ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള മീഡിയം ഓഫ് പേപ്പർ. നിങ്ങളിപ്പോ ഏത് പേപ്പറാണ്, അതായത് ഇപ്പൊ മലയാളത്തിൽ എഴുതണോ അല്ലെങ്കിൽ ഹിന്ദിയിൽ എഴുതണോ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കും നമ്മളിപ്പോ ഇന്ത്യൻ ആവുന്ന സമയത്ത്. അപ്പൊ നമുക്ക് ആക്ച്വലി ഇംഗ്ലീഷിലാണ് നമ്മൾ സാധാരണഗതിയിൽ വാങ്ങിക്കുക. അപ്പൊ മലയാളത്തിൽ എഴുതുന്നത് കൊണ്ട് എന്താ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, മലയാളത്തിലും ഇംഗ്ലീഷിലും ഉള്ള ഒരു പേപ്പർ നമ്മൾക്ക് കിട്ടും എന്നുള്ളത് മാത്രമേ അഡ്വാൻറ്റേജ് ഉള്ളൂ. അപ്പൊ നോർമലി ഇംഗ്ലീഷിലാണ് നമ്മൾ എഴുതുന്നുണ്ടായിരിക്കുക. അപ്പൊ മീഡിയം ഓഫ് പേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇംഗ്ലീഷിന് പകരം ഹിന്ദി ഒന്നും പോയി സെലക്ട് ചെയ്യരുത്, കാരണം അത് പിന്നീട് മാറ്റാനായിട്ട് സാധിക്കില്ല. ഇംഗ്ലീഷ് കൊടുക്കുക. ഇനി വരുന്നത് എക്സാം സ്റ്റേറ്റ് ചോയ്സ് ആണ്, നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് എക്സാം എഴുതുന്നത്. ഇപ്പൊ നമ്മൾ കേരളയിട്ടാണെന്നുണ്ടെങ്കിൽ കേരള സെലക്ട് ചെയ്യുന്നു ഫസ്റ്റ്. അതിനുശേഷം എക്സാം സിറ്റി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എക്സാം സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ പെർമനന്റ്ലി റിസൈഡ് ചെയ്യുന്നത് അവിടെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ അവിടെ കോഴിക്കോട് എന്നുള്ളത് കൊടുക്കുക, എറണാകുളത്താണെന്നുണ്ടെങ്കിൽ എറണാകുളം എന്ന് കൊടുക്കുക, കോട്ടയത്താണെങ്കിൽ കോട്ടയം കൊടുക്കുക. ആദ്യത്തെ ഏത് ഓപ്ഷൻ ആണോ നമ്മൾ കൊടുക്കുന്നത്, മെജോറിറ്റി ടൈമിൽ ആ സമയത്ത് ഉണ്ടാവുന്ന ഫസ്റ്റ് സിറ്റി പ്രിഫറൻസിൽ തന്നെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യുക, സെന്റർ അലോട്ട് ചെയ്തിട്ട് കിട്ടുക. അപ്പൊ അതുകൊണ്ട് അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഒരു ഓപ്ഷൻ കൂടെ ചോദിക്കുന്നുണ്ട്, എക്സാം സ്റ്റേറ്റ് സെക്കൻഡ് ചോയ്സ്, അതും നിങ്ങൾക്ക് കേരള തന്നെ കൊടുക്കുക. അതിനുശേഷം എക്സാം സിറ്റി നിയർ ബൈ ആയിട്ടുള്ള, ഇപ്പം കാലിക്കറ്റ് ആണെങ്കിൽ കണ്ണൂർ കൊടുക്കാം, അല്ലെങ്കിൽ കോട്ടയത്താണെങ്കിൽ കൊല്ലം കൊടുക്കാം. അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ നിയർ ബൈ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതിനുശേഷം ഗാർഡിയന്റെ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ്, അത് ഇതൊക്കെ വെറുതെ നമ്മൾക്കൊരു ഡാറ്റ കളക്ഷൻ ആയിട്ട് കണ്ടാൽ മതി. നിങ്ങളിപ്പോ അവിടെ ഗവൺമെന്റ് എംപ്ലോയി ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരാനോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺസിഡറേഷനോ ഒന്നുമില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സെൽഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ അത് കൊടുക്കാം, അല്ല വേറെ എന്തെങ്കിലും ജോലി ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം അവരുടെ ഗാർഡിയന്റെ ക്വാളിഫിക്കേഷൻ, പാരന്റിന്റെ ക്വാളിഫിക്കേഷൻ, അത് ഫാദറിന്റെയും മദറിന്റെയും കൊടുക്കുക. ഇപ്പം സിംഗിൾ പാരന്റ് ആണെന്നുണ്ടെങ്കിൽ ഗാർഡിയൻ, വേറെ ആരെങ്കിലും ഒരു ഗാർഡിയൻ ആക്കി വെച്ചിട്ട് അത് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ക്യാപ്ചർ കൊടുക്കുന്നു, ഐ എഗ്രി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു, സേവ് ആൻഡ് നെക്സ്റ്റ് പോകുന്നു. ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് പോകുന്നതിന് മുമ്പ് ക്രോസ് ചെക്ക് ചെയ്യാൻ മറന്നു വരരുത്, എപ്പോഴും നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകാനായിട്ട് കേട്ടോ.
നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്, സ്റ്റുഡന്റിന്റെ അക്കാഡമിക് ഡീറ്റെയിൽസ്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടെൻത്തിന്റെ, ക്ലാസ് ടെൻത്തിന്റെ സർട്ടിഫിക്കറ്റ്, ഇലവൻത്തിന്റെ ട്വൽത്തിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ്സ് എടുത്ത് വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടേക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ടെൻത്തിന്റെ ആണ് ആഡ് ചെയ്യാനുള്ളത്. ടെൻത്തിന്റെ സ്റ്റാറ്റസ് ഇടാം, പാസ്സാണ്. അതുപോലെ തന്നെ ഇയർ ഓഫ് പാസിംഗ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതാണ്, ഗവൺമെന്റ് സ്കൂളാണോ പ്രൈവറ്റ് സ്കൂളാണോ, അങ്ങനത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ടെൻത്തിന്റെ എക്സാമിനേഷൻ എഴുതിയത്, അതിന്റെ ബോർഡ് ഉണ്ട്. CBSE ആണെങ്കിൽ CBSE, സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ സ്റ്റേറ്റിന്റെ കൊടുക്കാം, ICC ആണെങ്കിൽ അത് കൊടുക്കാം. അതിനുശേഷം സ്കൂൾ ഓർ കോളേജ്, സ്കൂളിന്റെ പേര്, അതുപോലെ തന്നെ നിങ്ങളെ സ്കൂളിന് റോൾ നമ്പർ, സ്കൂളിലെ റോൾ നമ്പർ, അങ്ങനത്തെ റിസൾട്ടിന്റെ മോഡ്. റിസൾട്ടിന്റെ മോഡ് എടുക്കുന്ന സമയത്ത് CBSE ആകുമ്പോൾ അവർക്ക് ഗ്രേഡ് പോയിന്റ് മീൻസ് CGPA ആണ് വരുന്നുണ്ടായിരിക്കുക. സ്റ്റേറ്റ് ബോർഡ് ആകുന്ന സമയത്ത് നമുക്ക് പെർസെന്റേജ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ സ്റ്റേറ്റ് ബോർഡിൽ നമുക്ക് മാർക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അവര്. അപ്പൊ നമുക്ക് മാക്സിമം ഗ്രേഡ് അല്ലെങ്കിൽ പെർസെന്റേജ് കാണാനായിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് A+ ഗ്രേഡിംഗ് സിസ്റ്റം ആണല്ലോ. അപ്പൊ നമുക്കൊരു ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. നോർമലി 10 സബ്ജക്ട്സ് ആണ് വരുന്നത്. അപ്പൊ ഓരോന്നിനും 100 മാർക്ക് വെച്ചിട്ട് 1000, മാക്സിമം 1000 കൊടുക്കാം. അതിനുശേഷം നമ്മൾ സ്കോർ ഒബ്റ്റെയിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് A+ ഒരു മാർക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 9 വെച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 90 ഇടാം, മിനിമം ചെയ്താൽ മതി, 95 ഒക്കെ ഇടാം, പക്ഷെ എന്നാൽ 90 ഇടാം. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, പെർസെന്റേജ് ഓട്ടോമാറ്റിക്കലി വരും. ഒരു 90% എന്നുള്ള രീതിയിലാണ് ഫുൾ A+ ആവുന്ന സമയത്ത് മിനിമം ഇട്ടിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വരുന്നുണ്ടായിരിക്കുക. CBSE ആകുമ്പോൾ പ്രശ്നമില്ല, അവർക്ക് കൃത്യമായിട്ടുള്ള CGPA ഉണ്ട്, അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവാം. നോർമലി മെജോറിറ്റി സ്റ്റുഡൻസ് സ്റ്റേറ്റ് ബോർഡിൽ നിന്നുണ്ടാവുന്ന സമയത്ത്, കേരളത്തിൽ ഉണ്ടാവുന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത്, 1000 ആയിട്ട് ടോട്ടൽ മാർക്സിനെ എടുക്കുക. അതിൽ ഒബ്റ്റെയിൻഡ് മാർക്ക് ഫുൾ A+ ആണെങ്കിൽ മിനിമം എടുക്കുകയാണ് നമ്മൾ, ആവറേജ് എടുക്കുകയാണ് 90 എടുക്കുക. അപ്പൊ നമ്മുടെ പെർസെന്റേജ് 90 ആയിട്ട് വരും. നിങ്ങൾക്ക് 95 എടുക്കുന്നതിനൊന്നും പ്രശ്നമില്ല, പക്ഷെ മിനിമം എടുത്തിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഒരു A+ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു A ഗ്രേഡ് ആണ് വന്നിട്ടുള്ളത്, അങ്ങനെയാകുമ്പോൾ അതിനനുസരിച്ചിട്ട് അതിന്റെ ഒരു റേഷ്യോ മാറ്റി കൊടുത്താൽ മാത്രം മതി. ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങളെ നെക്സ്റ്റ് വരുന്നത് 11th ആണ്. 11th CBSE ആവുന്ന സമയത്ത് 11th നിങ്ങൾക്ക് നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുത്താൽ മതി. കാരണം 11th എക്സാമിനേഷൻ ഇല്ലാത്തതുകൊണ്ട്, ഒഫീഷ്യൽ എക്സാമിനേഷൻ ഇല്ലാത്തതുകൊണ്ട് സ്റ്റേറ്റ് ബോർഡ് ആവുന്ന സമയത്ത് അവർക്ക് 11th മാർക്ക് ലിസ്റ്റ് വെച്ചിട്ട് ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി എഴുതി ചെയ്യാം. ടോട്ടൽ മാർക്സ് ഒക്കെ ഉണ്ടാവും 11th സമയത്ത്. അപ്പൊ അത് കൊടുക്കുക. അതിനുശേഷം പെർസെന്റേജ് ഓട്ടോമാറ്റിക്കലി അവിടെ റിഫ്ലക്ട് ചെയ്തിട്ട് വരും. നെക്സ്റ്റ് 12th ആവുന്ന സമയത്ത്, 12th ആവുന്ന സമയത്ത് നമുക്ക് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ കറന്റ്ലി 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാവുന്ന സമയത്ത് അവർക്ക് ഈ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ അപ്പിയറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ അപ്പിയറിംഗ് എടുത്താൽ മതി, ബാക്കി നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഒന്നും ഫില്ല് ചെയ്യാനുണ്ടാവില്ല. ഇനി 12th പാസ് ഔട്ട് ആയിട്ടാണെങ്കിൽ പാസ്ഡ് എന്നിടുക, അതിന്റെ സ്റ്റാറ്റസ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അപ്പൊ 2000 എപ്പോഴാണ് നിങ്ങൾ പാസ്സായിട്ടുള്ളത്, 2014 ആണെങ്കിൽ 14, 2013 ആണെങ്കിൽ 13, അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് അവിടെ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ സ്കൂളിന്റെ മോഡ്, അതുപോലെ തന്നെ എവിടെയാണ്, അർബർ ഏരിയയിൽ ആണോ, റൂറൽ ഏരിയയിലാണോ, ഗവൺമെന്റ് ഓർ പ്രൈവറ്റ് ആണോ, അതുപോലെ തന്നെ സ്കൂളിന്റെ പേര്, ഇത്രയും കാര്യങ്ങൾ ഇടുക. ഇനി ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർസെന്റേജ് റോൾ നമ്പർ വെക്കാനുണ്ട്, അതുപോലെ തന്നെ പെർസെന്റേജ് കണക്കാക്കാം. അപ്പൊ നമ്മൾ 1200 ഇപ്പൊ വരുന്നത് മാർക്ക്, 1200 എത്ര മാർക്ക് കിട്ടി എന്നുള്ളതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് പെർസെന്റേജ് കാണാം. ഇവിടെ നമ്മൾ +2 മാർക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് 1200 കൊടുക്കുന്നത്. 1200 കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാവും. സ്റ്റേറ്റ് ബോർഡിനാവുന്ന സമയത്തും അതുപോലെ തന്നെ CBSE ആവുന്ന സമയത്തും. അപ്പൊ അത് കൊടുക്കുക. അതിന്റെ മുകളിൽ നിങ്ങൾ ക്വാളിഫയിങ് എക്സാം എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് കാണുന്നുണ്ടാവും. അപ്പൊ ഈ കോഡ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ഈ വർഷം +2 എഴുതാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് 01, അതുപോലെ തന്നെ കഴിഞ്ഞ പാസ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി പാസ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ 02 എന്ന് കാണും. അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി അവിടെ ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വന്നോളൂ. പിന്നെ ഇതിനകത്ത് ആകെ വിഷയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി, ഇംഗ്ലീഷ്, ഈ 3 സബ്ജക്റ്റിനകത്തു കൂടെ ഒരു 50% മാർക്സ് ഉണ്ടായിരിക്കണം നീറ്റിനെ അപ്പിയർ ചെയ്യണമെങ്കിൽ. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ 1200 എന്നുള്ളത് ആഡ് ചെയ്യണോ, ഫസ്റ്റ് ഇയറിന്റെ മാർക്ക് വേണോ, സെക്കൻഡ് ഇയറിന്റെ മാർക്ക് വേണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നിങ്ങൾക്ക് 1200 രണ്ടും കൂടെ ഒരുമിച്ചിട്ട് തന്നെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ സബ്ജക്ട്സ് ചോദിക്കുന്ന സമയത്ത് അപ്പൊ 100 കൊടുത്താൽ മതി, ഇംഗ്ലീഷ് ആവുന്ന സമയത്ത് 100 ടോട്ടൽ മാർക്സ് എന്ന് കൊടുക്കുക, 100 എന്ന് കൊടുക്കുക, അതിൽ എത്ര ഒബ്റ്റെയിൻ ചെയ്തു. അതുപോലെ തന്നെ കെമിസ്ട്രി കൊടുക്കുക, 100 കൊടുക്കുക, അതിൽ എത്ര ഒബ്റ്റെയിൻ ചെയ്തു. അതുപോലെ തന്നെ ഫിസിക്സ് കൊടുക്കുക, 100 ഒബ്റ്റെയിൻഡ് മാർക്ക്. ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി 100 ഒബ്റ്റെയിൻഡ് മാർക്ക്. ഇതിങ്ങനെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്യാപ്ചർ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സേവ് ആൻഡ് നെക്സ്റ്റ് പോവാന്നാണ്. അപ്പൊ ഇതെല്ലാം ടൈപ്പ് ചെയ്യുന്ന സമയത്തും ഓരോന്നും റീകൺഫേം ചെയ്തിട്ടൊരു മെസ്സേജ് വരും. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്
സേവ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ട്വിന്നിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. ആർ യു എ ട്വിൻ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ട്വിൻ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ സെയിം തന്നെ ഇപ്പം സിസ്റ്ററോ ബ്രദറോ ട്വിൻ സിസ്റ്ററോ ബ്രദറോ ഈ നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നുണ്ട്, അങ്ങനെ ആവുന്ന സമയത്ത് സെയിം ഡേറ്റ് ഓഫ് ബർത്ത്, സെയിം ഫാദർ ആൻഡ് മദർ ഡീറ്റെയിൽസ്, പെർമനന്റ് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പൊ അതിലൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് യെസ് ആണെങ്കിൽ യെസ് കൊടുക്കാം, നോ ആണെങ്കിൽ നോ കൊടുക്കാം. അതിനുശേഷം നീറ്റ് പണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നോ, മുൻ വർഷങ്ങളിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് യെസ് ഓർ നോ കൊടുക്കാം. അതൊന്നും ഇപ്പൊ എഴുതിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എഴുതിയിട്ടില്ലെങ്കിലും ഒന്നും ഒരു പ്രശ്നവും വരുന്നില്ല. ക്യാപ്ചർ ടൈപ്പ് ചെയ്യുക, ഐ എഗ്രി കൊടുക്കുക, അതിനുശേഷം സക്സസ്ഫുള്ളി മുന്നോട്ട് പോകുക. അപ്പൊ ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. നെക്സ്റ്റ് നമുക്ക് ഡോക്യുമെന്റ് അപ്ലോഡിംഗ് ആണ്. ഞാൻ പറഞ്ഞു വളരെ കുറച്ച് ഡോക്യുമെന്റ് മാത്രമേ നമുക്ക് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ളൂ എന്നുള്ളത്. അപ്പൊ ആദ്യം ഫോട്ടോ ആഡ് ചെയ്യാനുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് 200 KB ആണ്, 10 to 200 KB ഇൻ ബിറ്റ്വീനിൽ വരുന്ന ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അതിനകത്ത് നമ്മളുടെ പേരും ആ ഫോട്ടോ എടുത്ത ഡേറ്റും ഉണ്ടായിരിക്കണം, എഫിക്സ് ചെയ്തിട്ടുള്ളതായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 85% ഓഫ് വിസിബിലിറ്റി ഉണ്ടായിരിക്കണം നമ്മളുടെ ഫേസിനകത്ത്, ഇയർ കാണണം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാനായിട്ട്, വേറെ രീതിയിലുള്ള ഫോട്ടോ ഒന്നും എടുത്തിട്ട് വരരുത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ തട്ടമൊക്കെ ഇട്ടിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ചെവി കാണുന്ന രീതിയിൽ വേണം ഫോട്ടോ എടുക്കാനായിട്ട് കേട്ടോ. പിന്നെ വരുന്നത് സിഗ്നേച്ചർ. സിഗ്നേച്ചർ കൊടുക്കുന്നത് നമ്മൾ 4 KB to 30 KB ആണ് മിനിമം ആ ഒരു ഫയൽ ഉണ്ടാവും. ദെൻ പെർമനന്റ് ആൻഡ് പ്രസന്റ് അഡ്രസ് പ്രൂഫ് ഉണ്ട്, അത് നമുക്ക് SSLC ബുക്ക് ആഡ് ചെയ്താൽ മതി. അതിനൊരു ഫോർമാറ്റ് പറയുന്നുണ്ട്, 50 KB to 300 KB ആണ്. നെക്സ്റ്റ് ഫോട്ടോ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, ഇതിനകത്തും സെയിം തന്നെയാണ്. ഇതിനകത്ത് നമ്മുടെ പേരും അതുപോലെ തന്നെ എടുത്ത ഡേറ്റും എഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഫേസ് വിസിബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ അത് അപ്ലോഡ് ചെയ്യാനുണ്ട്. 10 to 200 KB ആണത്. ദെൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡിന്റെ ഫിംഗേഴ്സ്, അതും ഈ പറഞ്ഞിട്ടുള്ള 4 to 30 KB ഉള്ളിൽ വരുന്ന ഫോർമാറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ദെൻ തമ്പ് ഇംപ്രഷൻസ് ഉണ്ട്, 4 to 30 KB ഫോർമാറ്റ് ആണ്. ദെൻ ക്ലാസ് 10th സർട്ടിഫിക്കറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത് ക്ലാസ് 10th സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾ സോഫ്റ്റ് കോപ്പി എടുത്ത് വെക്കണം കേട്ടോ. അത് 50 to 300 KB ആണ്. അപ്പൊ ഇതെല്ലാം സെലക്ട് ചൂസ് ഫയൽ എന്ന് കൊടുത്തകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്തിട്ട് സേവ് കൊടുക്കണം. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിഗ്നേച്ചർ ഓരോന്ന് അപ്ലോഡ് ചെയ്യുമ്പോഴും സിഗ്നേച്ചർ അപ്ലോഡഡ് അല്ലെങ്കിൽ ഫോട്ടോ അപ്ലോഡഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണോ അപ്ലോഡ് ചെയ്യുന്നത് അനുസരിച്ച് അത് അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺഫർമേഷൻ നമ്മൾക്ക് വരും കേട്ടോ. അപ്പൊ ഇത് ഓരോന്നും 1 by 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്തിട്ട് പോവാം. ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സ് സക്സസ്ഫുള്ളി അപ്ലോഡഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. അതിനുശേഷം ഒരു പ്രിവ്യൂ ആണ് നെക്സ്റ്റ് വരുന്നുണ്ടായിരിക്കുക. നമ്മൾ ഇത്രയും സമയം ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ഡീറ്റെയിൽസും കൂടെ ചേർത്തിട്ട് ഒരു പ്രിവ്യൂ വരും. അപ്പൊ ഈ പ്രിവ്യൂവിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ അക്കാഡമിക് ഡീറ്റെയിൽസ് എല്ലാം വരുന്നുണ്ടായിരിക്കും. പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. അപ്പൊ അത് കൃത്യമായിട്ട് വായിച്ച് ഉറപ്പുവരുത്തുക, കാരണം ഇത് ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പോസിബിൾ അല്ല, എഡിറ്റ് ഒന്നും പോസിബിൾ അല്ല. അപ്പൊ ഇവിടെ നമ്മുടെ പേരുണ്ടായിരിക്കും, നമ്മളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ഫാദർ നെയിം, മദർ നെയിം, നമ്മളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐഡി, അതുപോലെ തന്നെ എവിടെയാണ് നമ്മൾ എക്സാം എഴുതാനുള്ള സിറ്റി കൊടുത്തിട്ടുള്ളത്, ഐഡന്റിറ്റി ടൈപ്പ്, അതിന്റെ നമ്പർ, നാഷണാലിറ്റി, പിന്നെ നമ്മുടെ ഫാദറിന്റെ മദറിന്റെ ഒക്യുപേഷൻ കൊടുത്തതിന്റെ ഡീറ്റെയിൽസ്, 10th ക്ലാസ് ഡീറ്റെയിൽസ് വരും, ക്ലാസ് 11th ഡീറ്റെയിൽസ് വരും, ക്ലാസ് 12th ഡീറ്റെയിൽസ് വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരും. അതിനടുത്ത് നമ്മൾ മൊബൈലിന് വെരിഫൈ ചെയ്യാൻ കൊടുക്കുക. അപ്പൊ ഇത്രയും ഓക്കെ ആണ്, നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തു എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ അടിക്കുക. അതിനുശേഷം കൺട്രി കോഡ് കൊടുക്കണം. അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ക്യാപ്ചർ ടൈപ്പ് ചെയ്യുക, സെൻഡ് OTP കൊടുക്കുക. അപ്പൊ ഈ മൊബൈൽ നമ്പർ നമ്മുടെ കൈ ഏതെങ്കിലും മൊബൈൽ നമ്പർ കൊടുത്ത് വിടരുത്. ഇപ്പൊ ഫാദർ, നിങ്ങളിപ്പോ എവിടെയെങ്കിലും പോയി രജിസ്ട്രേഷൻ ചെയ്യാണ്, ഫാദറിന്റെ നമ്പർ ഒന്നും കൊടുത്ത് വിടരുത് അറിയുന്നതാന്ന് വിചാരിച്ചിട്ട്. അത് നമ്മുടെ കയ്യിൽ ഏത് മൊബൈലാണോ ഉള്ളത് അത് തന്നെ എടുത്തിട്ട് പോകണം. എന്നാൽ മാത്രമേ അപ്പൊ തന്നെ OTP വരുമ്പോൾ നമുക്ക് അത് റീഎൻട്രി ചെയ്തിട്ട് സബ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ OTP സെൻഡ് ചെയ്തു, കൈൻഡ്ലി ചെക്ക് യുവർ മൊബൈൽ എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ വരും. അപ്പൊ അത് കിട്ടിയാൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ വന്നിട്ടുള്ള OTP കൊടുത്ത് ആപ്ലിക്കേഷൻ സബ്മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡാറ്റാസ് അവിടെ പ്രിവ്യൂ വരുമ്പോൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഓരോന്നും 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യുന്നേ വേണം. ചെക്ക് ചെയ്തതിന് ശേഷം അവരൊരു വിൻഡോയിൽ ചോദിക്കും ഇതെല്ലാം ഓക്കെ ആണോ. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. പേര്, മദർ നെയിം, മൊബൈല്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് വിടണം. എന്നിട്ട് നമ്മളത് ഫൈനൽ സബ്മിറ്റ് കൊടുക്കാവൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് നമ്മൾ തന്നെ പറഞ്ഞു എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്.
അപ്പൊ ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ നമ്മളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിന്റെ ഫൈനൽ ഫോം നമുക്ക് അവരെന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്ത് തരും. ഇനി നെക്സ്റ്റ് പോവാനുള്ളത് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ പേയ്മെന്റ് ആണ്. ഇവിടെ ഫീ പേയ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1700 ആണ് പേയ്മെന്റ് വരുന്നത്. ഇനിയിപ്പം ഒ ഇ സി അതുപോലെ തന്നെ ഒ ബി സി എൻ സി എൽ കാറ്റഗറി ആണെങ്കിൽ 1600 ആയിരിക്കും. എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ 1000 ആയിരിക്കും ഫീ പേയ്മെന്റ് വരുന്നത്. അപ്പൊ ഫീ പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ വരുന്നുണ്ട്. അതിനകത്ത് എസ് ബി ഐ, എച്ച് ഡി എഫ് സി, ഐ സി ഐ സി കൊടുത്തിട്ടുണ്ട്. ഇത് ഗേറ്റ് വേ ആണ്. നിങ്ങൾക്ക് ഏത് നിങ്ങളുടെ കയ്യിൽ ഏത് അക്കൗണ്ട് നമ്പർ ആയിക്കോട്ടെ, ഏത് ബാങ്കിന്റെ ആയാലും നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഗേറ്റ് വേ ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് സക്സസ്ഫുള്ളി ചെയ്യാനായിട്ട് പറ്റും. യു പി ഐ പേയ്മെന്റ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇങ്ങനത്തെ ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റം മാത്രമേ ഉള്ളൂ. ഈ ചലാനൊന്നും ഇല്ല. അപ്പൊ അത് സക്സസ്ഫുള്ളി പേയ്മെന്റ് ചെയ്യാം. പേയ്മെന്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അത് അവരവിടെ ഓട്ടോമാറ്റിക്കലി റിഫ്ലക്ട് ചെയ്ത് തരും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഫൈനൽ ഔട്ട്കം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് നമ്മളുടെ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് വരും. ഇവിടെ നമുക്ക് വീണ്ടും അവർ കാണിച്ചു തരുന്നുണ്ട് ഈ നമ്മുടെ പാസ്പോർട്ട് സൈസ്, ഫോട്ടോഗ്രാഫ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. ഇതിന്റെ പോലെ തന്നെ പേരും അതുപോലെ തന്നെ ഡേറ്റ്, എപ്പോഴാണ് എടുത്തിട്ടുള്ള ഡേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര കെ ബി ആണത്, 10 KB to 200 KB ആണ്, ജെ പി ജി ഫയൽ ആണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ വീണ്ടും കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഈ ഫിംഗേഴ്സിന്റെ ഇംപ്രഷൻസ് എടുക്കേണ്ടത് നമ്മൾ കണ്ടോ, 10 പേരിലും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇംപ്രഷൻസ് എടുക്കേണ്ടതും അതുപോലെ തന്നെ സിഗ്നേച്ചർ, ഇതെല്ലാം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും വീണ്ടും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുള്ളി ഇത് സബ്മിറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പം ഇതൊരു ലെങ്തി പ്രൊസീജിയർ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഓരോന്നും 1 by 1 എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും ലെങ്തി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. 1 month നമുക്ക് തന്നിട്ടുണ്ട് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട്. ഇന്നും നാളെയായിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. ഈ വർഷം ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ആണ് ഇന്ത്യക്ക് വെളിയിൽ സെന്റർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. സാധാരണഗതിയിൽ ദുബായിലൊക്കെ സെന്റർ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ ഇതൊരു കൺഫേം ആയിട്ടൊരു മെസ്സേജ് വന്നിട്ടില്ല ഇതുവരെ. അപ്പൊ അത് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ എൻ ആർ ഐ ആയിട്ടുള്ള സ്റ്റുഡൻസ്, പുറത്തുള്ള സ്റ്റുഡൻസ് ഒന്നും ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യേണ്ട, അവർക്ക് സമയമുണ്ട്. സമയമെടുത്ത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. കാരണം വൺസ് നമ്മൾ നമ്മുടെ എക്സാം സിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ നാട്ടിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ ഇന്ന് തന്നെ പോയി ചെയ്യണം എന്നൊന്നുമില്ല. ഒരു മാസത്തെ സമയമുണ്ട്. അപ്പൊ കുറച്ച് സമയമെടുത്ത് ഒരു 2-3 ദിവസം എടുത്ത് പതുക്കെ ചെയ്താൽ മാത്രം മതി. കാരണം എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് ഈ സൈറ്റ് ജാം ആവുക, നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നെറ്റ് കട്ടായിപ്പോ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് കുട്ടികൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയും നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും എടുത്ത് ഉറപ്പ് വരുത്തണം ഇതൊക്കെ ഓക്കെ ആണ്. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി എല്ലാം കൃത്യമായി എടുത്ത് വെക്കണം. എസ് എസ് എൽ സി ബുക്കിന്റെ ഒരു പ്രിന്റ് വേണം. അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യുക, കോണ്ടാക്ട് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, ഞാൻ പറഞ്ഞല്ലോ ഇത് മാത്രമല്ല, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കൃത്യമായി എൻ ടി എ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പ്രിന്റ് എടുക്കുക. ഒരു 167 പേജ് ഉള്ള ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു ബുള്ളറ്റിൻ ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് പ്രിന്റ് എടുക്കുക. എടുത്ത് 1 by 1 ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ളത് ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എക്സാം എഴുതാനുള്ള ആദ്യത്തെ പ്രൊസീജിയർ ആണ് രജിസ്ട്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ സബ്മിഷൻ. അതിൽ കൊണ്ടുപോയി മിസ്റ്റേക്ക് വരുത്തിയിട്ട് എക്സാം എഴുതാൻ പറ്റാത്ത രീതിയിലാക്കരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത്. ഈ വീഡിയോ കംപ്ലീറ്റ്ലി കാണുക, അതുപോലെ തന്നെ ബുള്ളറ്റിൻ എടുക്കുക. അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എൻ ആർ ഐ സ്റ്റുഡൻസ്, പുറത്തുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അതിന്റെ കൺഫർമേഷൻ വന്നാൽ ഞങ്ങൾ നിങ്ങളെ തീർച്ചയായും അറിയിക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.